കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന സാക്ഷ്യം ബ്രദർ ഇമ്മാനുവൽ ആമോസ് എന്ന വ്യക്തിയുടേതാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നുള്ള മോചനം എന്ന തന്റെ ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ പരിഭാഷയായി ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നു. ഇതിൽ തന്റെ ബാല്യകാലവും പിന്നീട് സാത്താനോട് ചേർന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നും അതിനുശേഷം താൻ എങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുവെന്നും വ്യക്തമാക്കുന്നു. ഇത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളുടെ നിഗൂഢമായ അത്ഭുതകരമായ ഒരു സംഭവകഥയാണ്. നീ പോയി ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ സാക്ഷീകരിക്ക എന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനയെ അനുസരിച്ച് ഞാൻ ദൈവനാമത്തിനായി നിങ്ങളുമായി ഇത് പങ്കുവയ്ക്കുന്നു. അധ്യായം ഒന്ന്. എന്റെ ബാല്യത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നു വന്നത്. എന്റെ ജനനം ആഫ്രിക്കയിലെ നൈജീരിയയിൽ അമീരി ഇറിഗ്ബു എന്ന ഒരു ഗ്രാമത്തിലായിരുന്നു. എന്റെ മാതാപിതാക്കൾ പണക്കാർ ആയിരുന്നില്ല. എന്റെ വലിയപ്പച്ചന്റെ സ്വത്തായ 42 ഏക്കർ മാത്രമായിരുന്നു എന്റെ മാതാപിതാക്കളുടെ സ്വത്ത്. എന്നാൽ ആ അനുഗ്രഹം വലിയൊരു വിപത്താണ് എന്റെ കുടുംബത്തിന് കൊണ്ടുവന്നത്. ഇത് നിമിത്തം ഞങ്ങളുടെ സ്വന്തക്കാർ ഞങ്ങളെ പകച്ചു. ആരംഭത്തിൽ ഞങ്ങൾ കുടുംബമായി വളരെ സന്തോഷമായി ജീവിച്ചു പോവുകയായിരുന്നു. എന്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 4 മക്കളായിരുന്നു. മൂത്തവൾ ലവ്, രണ്ടാമത്തവൾ മാർഗരറ്റ്, മൂന്നാമൻ ഇമ്മാനുവേൽ ആമോസായ ഞാൻ, ഇളയവൾ ചിൻഡ്രി. എന്റെ മാതാപിതാക്കളുടെ ആദ്യത്തെ 2 മക്കൾക്ക് ശേഷം 14 വർഷത്തിന് ശേഷമാണ് ഞാൻ പിറന്നത്. അതിനുശേഷം എനിക്കൊരു സഹോദരിയും ഉണ്ടായി. കുടുംബം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ആ സന്തോഷം അധിക നാൾ നീണ്ടുനിന്നില്ല. ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആദ്യമായി ഞങ്ങളെ പ്രതീക്ഷയോടെ പോറ്റി പുലർത്തി വന്ന പ്രിയ മാതാവ് പെട്ടെന്ന് മരിക്കുകയുണ്ടായി. ഞങ്ങളുടെ സ്വന്തക്കാർ തന്നെ ആ വിചാര ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്തുകൊണ്ടാകുന്നു മാതാവ് പെട്ടെന്ന് മരിക്കുവാനിടയായതെന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു സംസാരമുയർന്നു. എന്റെ പ്രിയ മാതാവ് മരിച്ച് 4 വർഷത്തിനുള്ളിൽ തന്നെ എന്റെ വാത്സല്യ പിതാവും മരിച്ചു. അന്നാളിൽ ആഫ്രിക്കയിൽ പ്രബലമായിരുന്ന ജൂജു എന്ന മന്ത്രവാദമാണ് ഞങ്ങളുടെ മാതാപിതാക്കളുടെ മരണത്തിനിടയാക്കിയതെന്ന് പിന്നീട് അറിയുവാനിടയായി. അതിനുശേഷം എന്റെ മൂത്ത സഹോദരി ലവ് പെട്ടെന്ന് കാണാതെയായി. എന്റെ രണ്ടാമത്തെ സഹോദരിക്ക് മാനസിക രോഗം ഉളവായി തീർന്നു. സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്തീയ കുടുംബം ഇങ്ങനെ ക്രൂരമായ വ്യാകുലകതകളിലേക്ക് തള്ളപ്പെട്ടു. പിന്നീട് എൻ്റെ അനുജത്തിയും ഞാനും എൻ്റെ വലിയപ്പച്ചൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചു. എൻ്റെ വലിയപ്പച്ചൻ്റെ ചില വസ്തുവകകളുടെ പ്രശ്നം നിമിത്തമായി 3ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. അതിനുശേഷം വലിയപ്പച്ചനും വല്യമ്മച്ചിയും മരിക്കുവാനിടയായി. അതിനുശേഷമായി എൻ്റെ അനുജത്തിയെ ദൂരെയുള്ള സ്വന്തക്കാർ ദത്തെടുക്കുകയുണ്ടായി. അവൾ എങ്ങനെ ഇരിക്കുന്നുവോ, ഏതവസ്ഥയിൽ ഇരിക്കുന്നുവോ എന്ന് അറിയാതെ എൻ്റെ നാളുകൾ കടന്നുപോയി. പിന്നീട് എൻ്റെ പഴയ വീട്ടിൽ കൊടിയ ശത്രുക്കളുടെ നടുവിൽ ഞാൻ തനിയെ ജീവിക്കുവാൻ പോയി. അന്ന് എനിക്ക് വെറും 13 വയസ്സ് മാത്രമായിരുന്നു പ്രായം. എനിക്കന്ന് ആശ്രയമായി ആരുമുണ്ടായിരുന്നില്ല. ഞാൻ വലിയപ്പച്ചൻ്റെ വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിൻഡും ഓൺകുവേ എന്നൊരു സുഹൃത്തിനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. ചിൻഡും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് എന്നെ തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ എൻ്റെ അവസ്ഥകളെല്ലാം തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. അവർ തൻ്റെ രണ്ടാമത്തെ മകനെ പോലെ എന്നെ പോറ്റി പുലർത്തുവാൻ തുടങ്ങി. എൻ്റെ കണ്ണുനീരും ദുഃഖവും തീർന്നു എന്ന് തോന്നിക്കും വിധം
എന്റെ ജീവിതം തളിർക്കുവാൻ ആരംഭിച്ചു. സന്തോഷം വീണ്ടും എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നപ്പോൾ ആരാധിച്ചിരുന്ന ജീവനുള്ള കർത്താവ് എനിക്ക് മാതാപിതാക്കളെ ഇവരിലൂടെ തന്നു എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നാൽ ആ സന്തോഷം വെറും 2 വർഷമായിരുന്നു നീണ്ടു നിന്നത്. അതിനുശേഷം സാത്താൻ എന്നെ അതിശക്തമായി ആക്രമിച്ചു. എന്റെ സ്വന്തം മകനെ പോലെ ഏറ്റെടുത്ത് വളർത്തിയ മാതാപിതാക്കൾ ഒരപകടത്തിൽ മരണമടഞ്ഞു. അവരോടുകൂടെ എന്റെ ഉറ്റതോഴനായ ചിന്തുവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഈ വാർത്ത കേട്ട ഞാൻ തീരാത്ത ദുഃഖത്തിലേക്ക് വീഴുകയുണ്ടായി. ആ അവസ്ഥയിൽ എന്റെ കണ്ണുനീരിന്റെ വ്യാപ്തി, എത്ര നിരാശാജനകമായ സാഹചര്യത്തിലേക്ക് ഞാൻ തള്ളപ്പെട്ടു എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ചിന്തിന്റെയും അവന്റെ മാതാപിതാക്കളുടെയും ശവസംസ്കാര ചടങ്ങുകളിൽ ഞാനും പങ്കെടുത്തു. അതിനുശേഷം ശബ്ദകോലാഹലങ്ങളൊന്നുമില്ലാത്ത എന്റെ മാതാപിതാക്കളുടെ ശൂന്യമായ ഭവനത്തിലേക്ക് ഞാൻ വീണ്ടും യാത്രയായി. എന്റെ ജീവൻ നിലനിർത്തേണ്ടതിനായി വളരെ താഴ്ന്ന ജോലികൾ പോലും ചെയ്യേണ്ടതായി വന്നു. പല തോട്ടങ്ങളിലും തെരുവുകളിലും എനിക്ക് ജോലി ചെയ്യേണ്ടതായി വന്നു. എന്റെ വയസ്സിലും മൂത്തവരോട് ചേർന്ന് മീൻ പിടിക്കുന്ന ജോലിയിലും ഞാൻ ഏർപ്പെട്ടു. ഒരു നാൾ ഒരുവൻ തന്റെ തോട്ടത്തിലെ ജോലിക്കായി എന്നെ എടുക്കുന്നു. താൻ പല ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. എന്റെ പിതാവിന്റെ നിലങ്ങൾ എവിടെയാണെന്നും അത് തനിക്ക് നൽകണമെന്നും നിർബന്ധിച്ചു. അന്നു മുതൽ എന്റെ ശമ്പളം രാത്രിയിലെ 1 നേരത്തെ ഭക്ഷണം മാത്രമായിരുന്നു. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യന് അപ്പന്റെ നിലങ്ങൾ എവിടെയാണെന്ന് എങ്ങനെ അറിയുവാൻ കഴിയും? എന്നോട് പലപ്പോഴും ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് നിഷ്കളങ്കമായി ഞാൻ ഉത്തരം പറഞ്ഞു. എന്നാൽ ഒരു നാൾ അയാൾ എന്നെ കൊല്ലുവാൻ കൊണ്ടുപോകുന്നുവെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. തന്നിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിനായി ഞാൻ പലരോടും സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ആരും എന്നെ സഹായിച്ചില്ല. അങ്ങനെ ഞാൻ എന്റെ ജീവൻ രക്ഷിക്കേണ്ടതിനായി ഓടിയപ്പോൾ ദൈവത്തിന്റെ സഹായം എനിക്ക് ലഭിച്ചു. ഒരു നാൾ താൻ പറഞ്ഞതുപോലെ തന്നെ എന്നെ കൊല്ലുവാനായി ഒരു കാട്ടിലേക്ക് ഓടിച്ചു. ഞാൻ തന്നെക്കാൾ ചെറുപ്പമായിരുന്നതിനാൽ വേഗത്തിൽ ഓടുവാനിടയായി. എന്റെ ജീവൻ രക്ഷയ്ക്കായി ഏകദേശം 5 അടിയോളം ആഴമുള്ള ഒരു കുഴിയിൽ ഞാൻ വീണുവെങ്കിലും അതിലെ ഇലകളും ചില്ലകളും എന്നെ മറയ്ക്കുവാനിടയായി. അവിടെ കുറെ സമയം ഞാൻ ഒളിച്ചിരുന്ന ശേഷം വേറൊരു വഴിയായി ഗ്രാമത്തിലേക്ക് പോയി. ആ മനുഷ്യന്റെ ക്രൂര മർദ്ദനങ്ങളെപ്പറ്റി ഞാൻ പലരോടും പറഞ്ഞെങ്കിലും ആരും എന്നെ സഹായിച്ചില്ല. ഈ കഷ്ടം നിറഞ്ഞ സാഹചര്യത്തിൽ എന്റെ പഴയ സ്നേഹിതയായ ആലീസിനെ പരിചയപ്പെടുവാനിടയായി. അവൾ എന്നേക്കാൾ 5 വയസ്സിന് മൂത്തവളായിരുന്നു. ഞങ്ങൾ ചെറുപ്രായത്തിലെ ഒരുമിച്ച് പഠിച്ചു വളർന്നവരായിരുന്നു. ഞങ്ങൾ വളർന്നു മുതിർന്നവരാകുമ്പോൾ വിവാഹിതരാകാമെന്ന് ഞങ്ങൾ വാക്ക് നൽകിയിരുന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് വിദ്യാഭ്യാസമില്ലാത്ത, അടുത്ത 1 നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഒരു പയ്യൻ തന്നേക്കാൾ 5 വയസ്സ് മൂത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയിരിക്കും? യഥാർത്ഥത്തിൽ അത് വിഷമകരമായ ഒരു കാര്യമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിനായി അവൾ ആക്കൂർ എന്ന പട്ടണത്തിലേക്ക് പോയി. എന്നാൽ അവിടെയും അവൾ എന്നെ മറന്നില്ല. അവിടെ നിന്ന് അവൾ എനിക്ക് അനേക പ്രേമലേഖനങ്ങൾ എഴുതിയിരുന്നു. അടുത്ത തവണ ഞാൻ അവളെ കണ്ടപ്പോൾ എനിക്ക് 15 വയസ്സും അവൾക്ക് 20 വയസ്സുമായിരുന്നു. അപ്പോൾ അവൾ ആ പട്ടണത്തിൽ സ്റ്റാൻഡേർഡ് ബാങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായിരുന്നു. എന്റെ അപ്പോഴത്തെ അവസ്ഥയും അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു.
അതിനുശേഷം അവളെ ലാഗോസ് പട്ടണത്തിൽ ചെന്ന് കാണുവാൻ ആവശ്യപ്പെട്ടു. അവൾ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞതിന് ശേഷമായി എനിക്ക് ചെലവിനായി ഏകദേശം 5,500 രൂപയോളം നൽകുവാനിടയായി. ജീവിതത്തിൽ അന്നുവരെയും 100 രൂപ പോലും സമ്പാദിക്കാത്ത വെറും 15 വയസ്സുകാരനായ എനിക്ക് അതൊരു വലിയ തുക തന്നെയായിരുന്നു. ആകാശത്തിൽ നിന്ന് വന്ന മഞ്ഞയായി ഞാനതിനെ കണ്ടു. ലാഗോസ് പട്ടണത്തിൽ വളരെയധികം പണവും എല്ലാവിധ സുഖ സൗകര്യങ്ങളും നിറഞ്ഞതായ വീടുകളും ഉണ്ടായിരുന്നു. എനിക്കത് സ്വന്തമാക്കണമെന്ന ചിന്ത ഉണ്ടായി. ലാഗോസിലേക്ക് പോവുക എന്നത് എന്നെ സംബന്ധിച്ച് രക്ഷപ്പെടുവാനുള്ള ഒരേ വഴിയായി മാറി. എന്റെയും എന്റെ പിതാവിന്റെയും ശത്രുക്കളിൽ നിന്നുള്ള രക്ഷപ്പെടൽ, എന്റെ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നുമുള്ള രക്ഷപ്പെടൽ, അതെ, എനിക്കെതിരെയുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നുമുള്ള ഒരു വിടുതലായി എനിക്ക് തോന്നി.